ഓക്കെ, നമ്മൾ 14 ക്വസ്റ്റ്യൻ വരെ പറഞ്ഞു തീർന്നിരുന്നു. 15 ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നു. വാട്ട് വിൽ ബി ദ പാത്ത് ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ വിച്ച് എൻറ്റർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്. ഒരു ഡെറിവേഷൻ ക്വസ്റ്റ്യൻ പോലെയാണ്. വാട്ട് വിൽ ബി ദ പാത്ത് ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ, അതായത് ഒരു ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്ത് എന്തായിരിക്കണം, എങ്ങനെയെന്ന് വെച്ചാൽ ആ ചാർജ് പാർട്ടിക്കിള് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലറായിട്ട് എൻറ്റർ ചെയ്യുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്താൽ അതിൻ്റെ പാത്ത് എന്തായിരിക്കും, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ. ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ ആണല്ലേ. അപ്പം പറഞ്ഞേക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പെർപെൻഡിക്കുലറായിട്ട് ചാർജ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നു. അങ്ങനെ എൻറ്റർ ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്ത് പറയണം. പിന്നെ അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലേ. ചെയ്യുന്ന രീതി നോക്കാം. അതായത് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിള് എൻറ്റർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അതായത് വെൻ ബി പെർപെൻഡിക്കുലർ ടു ബി, വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ, ദ പെർപെൻഡിക്കുലർ ഫോഴ്സ് അതിനകത്ത് ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഫോഴ്സ് അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ്, എഫ് ഈസ് ഇക്വൽ ടു ക്യൂ ഇൻ ടു ഡി ക്രോസ് ബി. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്, വിയും ബി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിനുള്ള ആംഗിൾ എങ്ങനെ വരും, 90 ഡിഗ്രി വരും. അപ്പോൾ എ ക്രോസ് ബി ഫോമിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന നേരത്ത് ക്യൂ ഇൻറ്റു വി ഇൻറ്റു ബി, ക്യൂ അതാണ് കഴിയണം, വി ക്രോസ് ബി എന്ന് പറയുന്നത് വി ബി സൈൻ തീറ്റ, വി ബി സൈൻ തീറ്റ. തീറ്റ 90 ഡിഗ്രി ആകും, കാരണം വിയും ബിയും പെർപെൻഡിക്കുലർ ആണ്. ആണല്ലോ, സൈൻ തീറ്റ സൈൻ 90 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പൊ ഈ ടേം അങ്ങ് പോവും, ബാക്കി എന്തുകൊണ്ട് ക്യൂ വി ബി. ഓക്കെ, അതായത് വി പെർപെൻഡിക്കുലർ ടു ബി ആവാൻ നേരത്ത് അതിനകത്ത് ആക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി ബി ക്യൂ വി. എങ്ങനെയാണ് സൈൻ 90 ഒക്കെ 1 ആയി പോകുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് പറഞ്ഞേക്കുന്ന ഈ പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതിന്റെ സെൻട്രിപ്പിട്രൽ ഫോഴ്സിന്റെ ഫോമിലാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ ബോഡി ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്താൽ അതൊരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡിയിൽ ഒരു സെൻട്രിപ്പിട്രൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ സെൻട്രിപ്പിട്രൽ ഫോഴ്സും ഇവിടുത്തെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഈക്വലാണ്. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നോക്കുന്നത്. അപ്പം ബി ക്യു വി ആക്ട് ആസ് എ സെൻട്രിപ്പിട്രൽ ഫോഴ്സ് ആൻഡ് പ്രൊഡ്യൂസിങ് എ സർക്കുലർ മോഷൻ ഇൻ ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഈ പെർപെൻഡിക്കുലർ ഫോഴ്സ് ബി ക്യു വി ഒരു സെൻട്രിപ്പിട്രൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സെൻട്രിപ്പിട്രൽ ഫോഴ്സ് അതിന്റെ റൊട്ടേഷന് കാരണമാവും, സെൻട്രിപ്പിട്രൽ ഫോഴ്സ് കൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലേ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻറ്റർ ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളാണ്. ആ ചാർജ് പാർട്ടിക്കിൾ സെൻട്രിപ്പിട്രൽ ഫോഴ്സിന്റെ ഫലമായിട്ട് ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. സെൻട്രിപ്പിട്രൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ടുവാർഡ്സ് സെന്റർ, ഒരു ബോഡി സർക്കുലർ മോഷൻ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സെന്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് സെൻട്രിപ്പിട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ കേസിൽ സെൻട്രിപ്പിട്രൽ ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഈക്വലാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. തൊട്ട് താഴത്തെ സ്റ്റെപ്പിൽ സെൻട്രിപ്പിട്രൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. സെൻട്രിപ്പിട്രൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കുഞ്ഞ് ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് വണ് പഠിക്കുന്നതാണ്, MV²/R. ആ MV²/R എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് ഈക്വലാകും ബി ക്യു വി. ഈ ആറും MV²/R ഈസ് ഈക്വൽ ടു എന്ത് വരും, ബി ക്യു വി വരും. ഇത് നോക്കണം എന്തൊക്കെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റും അല്ലാതെ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ഒരു വി ഉണ്ട്, ഇവിടെ ഒരു വി ഉണ്ട്, ബാക്കി എന്തുകൊണ്ട് MV/R ഈസ് ഈക്വൽ ടു ബി ക്യു. ഇതിൽ നിന്ന് ആറിന് എന്ത് കൊടുക്കാൻ പറ്റും, ഒരു എക്സ്പ്രഷൻ എടുക്കാൻ പറ്റും, R ഈസ് ഈക്വൽ ടു MV/BQ. ഓക്കെ ആണല്ലേ. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ ആണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സർക്കുലർ മോഷന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പം ദ എബോവ് ഇക്വേഷൻ ഷോസ് ദാറ്റ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ബി ഈസ് ഈക്വൽ ടു BQ/BQR/M. ഈ എക്സ്പ്രഷൻ നമുക്ക് ആർ ഈസ് ഈക്വൽ ടു MV/BQ എന്ന എക്സ്പ്രഷൻ കിട്ടി. ആ എക്സ്പ്രഷൻ എന്തിനു എക്സ്പ്രഷൻ എടുക്കണം, വെലോസിറ്റിക്ക് ഒരു റിലേഷൻ എടുക്കണം. നമുക്ക് വിയും ബിയും പെർപെൻഡിക്കുലർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആർ ഈസ് ഇക്വൽ ടു MV/BQ എന്ന് വി എന്ന എക്സ്പ്രഷൻ എടുക്കാൻ നേരത്ത് വി ഈസ് ഇക്വൽ ടു QBR/M എന്ന് കിട്ടും. QBR/M ഇപ്പൊ എന്ത് കിട്ടി, വെലോസിറ്റി കിട്ടി. അപ്പൊ ഈ റിലേഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. വി ഈസ് ഇക്വൽ ടു BQR/M ൽ വിയും ആർ എന്ത് റിലേഷൻ ആണ്, പ്രൊപ്പോർഷൻ ആണ്, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ബാക്കി കൺസെപ്റ്റ് നമുക്ക് തൊട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആറിന് എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു, R ഈസ് ഇക്വൽ ടു MV/BQ. അതായത് വിക്ക് എക്സ്പ്രഷൻ എടുക്കാൻ നേരത്ത്
ഇങ്ങനെ വരും. ബി അവിടെ നിർത്തിയിട്ട് ബി ക്യു ആർ ഡിവൈഡ് ബൈ എം എന്ന് വരും. വി ഇസ് ഇക്വൽ ടു ബി ക്യു ആർ ഡിവൈഡ് ബൈ എം. അപ്പൊ ഈ റിലേഷൻ നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും വിയും ആർ എന്ത് റിലേഷനാണ്? ഡയറക്ട് റിലേഷൻ ആണ്. കാരണം മുകളിലാണ് ന്യൂമറേറ്ററിലാണ് ആർ വന്നേക്കുന്നത്. അപ്പൊ പറയാൻ പറ്റും വി ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന് പറയുന്നത് ആറിന് പ്രൊപ്പോർഷണലാണ്. ഓക്കെ ആണല്ലേ. അപ്പൊ ഇത്ര വന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന നേരത്ത് ഒരു ചാർജ് പാർട്ടികൾ മാഗ്നറ്റിക് ഫോഴ്സിന് പെർപെൻഡിക്കുലറായിട്ട് കയറി കയറി കഴിഞ്ഞാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്തിന് ഈക്വലായി? അതിന്റെ സെന്റിപ്പുലർ ഫോഴ്സിന് ഈക്വലായി. സെന്റിപ്പുലർ ഫോഴ്സ് വരുന്നതിന്റെ ഫലമായിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡിൽ ആ ചാർജ് പാർട്ടികൾ ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് അതിന്റെ സെന്റിപ്പുലർ ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിട്ട് നമ്മൾ അത് ഇക്വേറ്റ് ചെയ്ത് ആറ് എക്സ്പ്രഷൻ എടുത്തു. ആ ആറിൽ നിന്ന് വി ക്യു എക്സ്പ്രഷൻ എടുത്തു. ദയബോ ഇക്വേഷൻ ഷോസ് ദാറ്റ് ദ വെലോസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ്. ഇത് നമുക്ക് പറയാം വെലോസിറ്റി എന്ന് പറയുന്ന റേഡിയസിന് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇനി തൊട്ട് അപ്പുറത്തെ പേജിൽ ബാക്കി നോക്കാം. പക്ഷെ നമുക്കറിയാം റൊട്ടേഷൻ മോഷൻ, സ്ട്രിംഗ് ഓഫ് പാർട്ടിക്കൾസ് റൊട്ടേഷൻ മോഷനകത്ത് ഒന്നാമത്തെ പ്ലസ് വൺ അത് പഠിച്ചായിരുന്നു. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ലീനിയർ വെലോസിറ്റിയെ അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൊണ്ട് എന്ത് വേണം? ഡിവൈഡ് ചെയ്യണം. അതായത് ഒമേഗ ഈസ് ഇക്വൽ ടു വി ബൈ ആർ ആണ് നമുക്കറിയാം. ഇവിടെ നമ്മൾ ലാസ്റ്റ് വരെ കണ്ടുപിടിച്ച് വെച്ചത് വി ക്യു എക്സ്പ്രഷൻ ആയിരുന്നു. തൊട്ട് മുമ്പത്തെ പേജ് കണ്ടുപിടിച്ച് വെച്ചത് വി ക്യു എക്സ്പ്രഷൻ ആയിരുന്നു. ഇതൊരു സർക്കുലർ മോഷൻ ആണ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വെലോസിറ്റി അല്ല ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പൊ ആംഗുലർ വെലോസിറ്റിയും സാധാ വെലോസിറ്റിയും നമ്മൾ റിലേഷൻ ആണ് ഒമേഗ ഈസ് ഇക്വൽ ടു വി ബൈ ആർ. ഇനി ചെയ്യേണ്ടത് വെച്ചാല് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. വിക്ക് നമ്മൾ നേരത്തെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു, അല്ലേ? വിക്ക് വേറെ എന്ത് കൊടുക്കണം? ബി ക്യു ആർ ബൈ എം. അപ്പം വിക്ക് പകരം ബി ക്യു ആർ ബൈ എം ഡിവൈഡ് ബൈ ഒരു ആർ കൂടി വരും. അപ്പൊ ആറ് വേറും ക്യാൻസൽ ആയി പോകും. അതപ്പം ബാക്കി എന്ത് വരും? ബി ക്യു ബൈ എം വരും. ഓക്കെ ആണ്. അപ്പൊ ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി ബി ക്യു ബൈ എം. ഇനി ആംഗുലർ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാം. ആംഗുലർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും നമ്മുടെ റിലേഷൻ ആണ് ന്യൂ ഇസ് ഇക്വൽ ടു ഒമേഗ ബൈ ടു പൈ. അല്ലെങ്കിൽ നമ്മൾ ഒമേഗ ഇസുക്കൾ ടു പൈ എഫ് എന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അതായിരിക്കും ഓർത്ത് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഒമേഗ ഇസുക്കൾ ടു പൈ ഇൻറ്റു ന്യൂ. എഫും ന്യൂ എല്ലാം ഉദ്ദേശിക്കുന്ന ഫ്രീക്വൻസിയാണ്. അപ്പം ഇതിൽ നിന്ന് ഈ എക്സ്പ്രഷൻ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ, ലീനിയർ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂ ഇസുക്കൾ ടു ഒമേഗ ഡിവൈഡ് ബൈ ടു പൈ എന്നെടുത്താൽ മതി. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒമേഗയ്ക്ക് പകരം തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ബി ക്യു ബൈ എം കൊടുക്കുക. അപ്പം എങ്ങനെ വരും? ഒമേഗയ്ക്ക് വരും ബി ക്യു ബൈ എം, ഓൾറെഡി ഒരു ടു പൈ. അപ്പൊ ബി ക്യു ബൈ എം ഇൻറ്റു ടു പൈ. അപ്പൊ എന്ത് കിട്ടി? ഫ്രീക്വൻസി, ലീനിയർ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ കിട്ടി. ലീനിയർ ഫ്രീക്വൻസി ന്യൂ ഇസ് ഇക്വൽ ടു ബി ക്യു ഡിവൈഡ് ബൈ ടു പൈ എം കിട്ടി. ഫ്രം ദ എബോവ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ന്യൂ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി ഓർ എനർജി. നമ്മൾ കണ്ടുപിടിച്ച് വെച്ച ലീനിയർ വെലോസിറ്റി ലീനിയർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നോക്കണം. അതിനകത്ത് ഒരിക്കലും വെലോസിറ്റിയുടെ ടേമോ അതുപോലെ എനർജിയുടെ ടേമോ വന്നിട്ടില്ല. ബി ഉണ്ട്, ക്യൂ ഉണ്ട്, പിന്നെ ഒരു ടു പൈ എം ഉണ്ട്. എന്തുമില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി ഓർ എനർജി. അത് എനർജിയും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ദിസ് ഇൻഡിപെൻഡന്റ് ഹാസ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഡിസൈൻ ഓഫ് സൈക്ലോട്രോൺ. അപ്പം ഇതൊരു ഫാക്ടറാണ്. നമ്മൾ ഇനി സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു ടോപ്പിക് പഠിക്കും. ആ ടോപ്പിക്കിനകത്ത് ഈ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതുപോലെ, അതായത് ഫ്രീക്വൻസി ലീനിയർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വെലോസിറ്റി അല്ലെങ്കിൽ എനർജി എന്ന ടേമിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ റീസൺ കൊണ്ട് ഇത് സൈക്ലോട്രോൺ പോലുള്ള ഡിവൈസിൽ ആപ്ലിക്കേഷൻസായി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലേ. അപ്പൊ ഈ എക്സ്പ്രഷൻ പഠിച്ചു വെക്കണം. അത് ഏതൊക്കെ ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ് ഒരു ചാർജ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് കയറി ഉണ്ടാകുന്ന ലീനിയർ ഫ്രീക്വൻസിയുടെയും ആംഗുലർ ഫ്രീക്വൻസിയുടെയും എക്സ്പ്രഷൻ. ഓക്കെ ഓക്കെ, നമ്മൾ 15 ക്വസ്റ്റ്യൻ പറഞ്ഞു നിർത്തി. 16th ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന, you are sitting in a room in which uniform magnetic field BES exists. ഇതൊരു പാർട്ട് വേൾഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ വന്ന വഴിയോ റീസൺ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇത് എന്ത് സംഭവിക്കുന്നു മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് നമ്മുടെ റൂമിൽ ഇരിക്കുകയാണ്. വിച്ച് ഹാസ് എ യൂണിഫോം വെലോസിറ്റി ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി എക്സിസ്റ്റ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി ഉള്ള ഒരു റൂമിലിരിക്കുകയാണ്. അറ്റ് ദ സെന്റർ ഓഫ് ദ റൂം എ ചാർജ് പാർട്ടിക്കിൾ ഈസ് സഡൻലി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി. റൂമിന്റെ സെന്ററിൽ ഒരു ചാർജ് പാർട്ടിക്കളിലെ ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്ട് ചെയ്തു. ആൻഡ് ഇറ്റ് സ്റ്റാർട്സ് ടു സർക്കുലർ മോഷൻ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ചാർജ് പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്യുന്ന നേരത്ത് അത് എന്ത് ചെയ്യും? ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. വാട്ട് ഷുഡ് ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ടു ദിസ് ഹാപ്പൻ? ഇതുപോലെ ചാർജ് പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ
അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സംഭവം പറഞ്ഞേക്കുന്ന ചാർജ് പാർട്ടിക്കൾ എങ്ങനെ മൂവ് ചെയ്യുന്ന, ചാർജ് പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി ആണ്, അതായത് ഇങ്ങനെയാണ് എന്ത് പോയത് പോണത്, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന, ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. അങ്ങനെ സർക്കുലർ മോഷനിലെ ഒരു ബോഡി സർക്കുലർ മോഷന്റെ ചാർജ് പാർട്ടിക്കൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ ബിയും ബിയും എന്ത് റിലേഷൻ ആയിരിക്കണം, നേരത്തെ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ ആയിരിക്കണം. തൊട്ട് മുകളിൽ വെച്ച ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത് ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ബിയും ബി എന്തും ആയിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് ചാർജ് പാർട്ടിക്കിളിന്റെ ബിയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ബിയും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതിപ്പം ചാർജ് പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ആണെന്ന് പറഞ്ഞു. ഇനി അറിയേണ്ടത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കണം, വിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ ഹൊറിസോണ്ടൽ ഇങ്ങനെ ആണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ എങ്ങനെ ആയിരിക്കുന്നത്, ജസ്റ്റ് വെർട്ടിക്കലായിട്ട്. അപ്പൊ ഇത്ര ഡിഗ്രി ആയിപ്പം 90 ഡിഗ്രി. അപ്പം ഹൊറിസോണ്ടലി ആണ് എന്ത് മൂവ് ചെയ്യുന്നതെങ്കിൽ, ചാർജ് പാർട്ടികൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും, വെർട്ടിക്കലായിരിക്കും. അത് ഓർത്ത് വെച്ചേക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലറായിട്ട് ചാർജ് പാർട്ടികൾ കയറുമ്പോഴാണ് എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ചാർജ് പാർട്ടികൾ കയറി, കയറിക്കഴിഞ്ഞ ചാർജ് പാർട്ടികൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു, ഈ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു. അങ്ങനാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ഒരു ബോഡി ഹൊറിസോണ്ടലി അല്ലെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ, സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കണം എന്ത് വരണ്ട, മാഗ്നറ്റിക് ഫീൽഡ് വരണ്ട. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരും, വെർട്ടിക്കലായിട്ട് വരും. ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇത് വെർട്ടിക്കലായിട്ട് വരും. ഓർത്ത് വെച്ചോണം, അതിന് ആൻസർ അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലേ. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ള 15-ാമത്തെ ക്വസ്റ്റ്യന്റെ ഒരു ആപ്ലിക്കേഷൻ പോലെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, 16 ക്വസ്റ്റ്യൻ പറഞ്ഞു നിർത്തി, 14-ാമത്തെ വായിക്കാം. ഇഫ് വെലോസിറ്റി ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ ഹാസ് കമ്പോണന്റ് എലോങ് ബി, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ പാത്ത്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ പാത്ത് ഓഫ് ഹെലിക്സ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടു വരാറില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യമൊന്നും നോക്കണ്ട. അത്യാവശ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ വരുന്ന ലാസ്റ്റ് ഒരു ടേം ഉണ്ട്, പിച്ച് എന്ന് പറയുന്ന ആ സാധനം നോക്കാം. അതായത് പറഞ്ഞേക്കുന്ന ഇഫ് എ ചാർജ് പാർട്ടിക്കിൾ ഹാസ് എ കമ്പോണന്റ് എലോങ് ബി, ചാർജ് പാർട്ടിക്കിളിന് ബി കെലോങ് ആയിട്ടൊരു കമ്പോണന്റ് ഉണ്ട്, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ പാത്ത്. അങ്ങനെയാണെങ്കിൽ അതായത് നമ്മളെ കയ്യിൽ ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്, ആ ചാർജ് പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനകത്ത് ഒരു കമ്പോണന്റ് പോർഷൻ ഉണ്ട്, കമ്പോണന്റ് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോർഷൻ. അങ്ങനെയാണെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിളിന്റെ ഷേപ്പ് ഓഫ് പാത്ത് ചോദിച്ചേക്കുന്നത്, ഡ്രൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ പിച്ച് ഓഫ് ദ ഹെലിക്സ്, ഹെലിക്സിന്റെ പിച്ചിന്റെ വേല എക്സ്പ്രസ് ചെയ്യണം. ചെയ്യുന്ന രീതി നോക്കാം. ഇഫ് വെലോസിറ്റി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ ഹാസ് എ കമ്പോണന്റ് എലോങ് ബി, അതായത് നമ്മളെ ചാർജ് പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ കമ്പോണന്റ്, ചാർജ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് ബിയുടെ ഡയറക്ഷൻ ഒരു കമ്പോണന്റ് ഉണ്ടെന്ന് കരുതുക. അപ്പം കമ്പോണന്റ് ഒക്കെ വരുന്ന നമ്മൾ ഒരു ആംഗിളൊക്കെ മേക്ക് ചെയ്തിരിക്കാൻ നേരത്ത് അതിനെ റിസോൾവ് ചെയ്യും, സൈൻ തീറ്റ വെച്ചും കോസ് തീറ്റ വെച്ചും റിസോൾവ് ചെയ്യും. അതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പോണന്റ് എന്തൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞേക്കുവാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞേക്കുവാണ്. അപ്പം ദിസ് കമ്പോണന്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്, ദ മോഷൻ ഇൻ ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ബി സർക്കുലർ വൺ, ദർ ബൈ പ്രൊഡ്യൂസിങ് എ ഹെലിക്കൽ മോഷൻ. അപ്പം നിങ്ങളിവിടെ വേറൊരു കാര്യം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പറഞ്ഞേക്കുന്ന നമ്മളെ കയ്യിലൊരു ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്, ആ ചാർജ് പാർട്ടിക്കിൾ ഒരു വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റി നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്തിനാണ്, അതേ ഡയറക്ഷനിൽ കമ്പോണന്റ് ആണ്. വെലോസിറ്റി ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഹാസ് എ കമ്പോണന്റ് എലോങ് ബി, വെലോസിറ്റിയിലെ ചാർജ് പാർട്ടിക്കിളെ വെലോസിറ്റിയിലെ ഏതോ ഒരു കമ്പോണന്റ്, അത് സൈനാവും കോസാകും, ഏതോ ഒരു കമ്പോണന്റ് ബിയുടെ അതേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തെങ്കിലും മോഷൻ എക്സിക്യൂട്ട് ചെയ്യും, അതൊരു ഹെലിക്കൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും, എന്ന് വെച്ചാൽ വേൾഡ് ചെയ്ത് വേൾഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അപ്പം ആ ഹെലിക്കൽ മോഷനാണ് അതായി കാണിച്ചേക്കുന്നത്, ഇങ്ങനെ ഹെലിക്കൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ദ ടൈം ടേക്കൺ ഫോർ വൺ റെവല്യൂഷൻ ഈസ് ടി, നമ്മൾ പറഞ്ഞേക്കുന്ന ഇത് ഹെലിക്കൽ എന്ന് പറയുന്ന നേരത്ത് ആണേ ഇത് 1, 2, 3 ഇതുപോലെ ഓരോരോ ലൂപ്പ് ഫോം ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ എടുത്തേക്കുന്ന ഒരു റെവല്യൂഷന് വേണ്ടി എടുക്കുന്ന ടൈം ടി ആണ് എടുത്തു ആണല്ലോ. ആ ടി എടുത്താൽ അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, 2π/ω ആണ്. അപ്പം ടിയും ഒമേഗയുള്ള റിലേഷൻ നമുക്കറിയായിരുന്നു, അതായത് ഒമേഗ ഇസ് ഈക്വൽ 2π/f ആണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ എന്തുമാണ്, 2π/
ടി ആണ്. അതായത് എഫ് ഈസ് ഇക്വൽ ടു വൺ ബൈ ടി ആണ്. എഫും ടിയും ഇൻവേഴ്സ് എടുത്താൽ മതി, എഫ് അറിയാമെങ്കിൽ ടി ആണ് കൂടി ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പൊ അതിനാണ് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത്. അപ്പൊ ടിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ടി ഈസ് ഇക്വൽ ടു ടു പൈ ബൈ ഒമേഗ, അല്ലെങ്കിൽ വൺ ബൈ ന്യൂ. വൺ ബൈ ന്യൂ വെച്ചാൽ വൺ ബൈ എഫ്. വൺ ബൈ ന്യൂവിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത് ന്യൂവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ക്യൂ ബൈ ടു പൈ എം ആയിരുന്നു. അപ്പം വൺ ബൈ ന്യൂവിന്റെ ഇക്വേഷൻ എന്ത് വരും? ടു പൈ എം ബൈ ബി ക്യൂ. അപ്പോൾ ഒരു റെവല്യൂഷൻ ഉള്ള ടൈം പിരീഡ് ടി കിട്ടി. ഇനി ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വൺ റെവല്യൂഷൻ, ഒരു റെവല്യൂഷനിൽ അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, അതിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്ന പിച്ച് എന്ന് പറയുന്നത്. അപ്പം ഡിസ്റ്റൻസ് പിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പ്രഷൻ നമുക്കറിയാം. കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? വെലോസിറ്റിയെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ പിച്ച് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ് ആണ്, ഒരു റെവല്യൂഷൻ കൊണ്ട് അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ്. പിച്ച് കണ്ടുപിടിക്കാൻ വി ബി ഇൻറ്റു ടി. ഓക്കെ ആണല്ലേ. ഒരു റെവല്യൂഷൻ ആവശ്യമായ ടൈം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ടു പൈ എം ബൈ ബി ക്യൂ ഇൻറ്റു എന്തുകൂടി വരും? വി ബി വരും. ഈ വി ബിയെ പറയുന്ന പേരാണ് എന്താണ്? ഒരു റെവല്യൂഷൻ ടൈമിൽ അത് ആവശ്യമായ ആ വെലോസിറ്റി കമ്പോണന്റ്. ഇപ്പൊ വി ബി ഇസ് വെലോസിറ്റി പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വരുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ്, അതാണ് എന്ന് പറയുന്നത് വി ബി എന്ന് പറയുന്നത്. അപ്പം ഇതങ്ങനെ ചോദിക്കാറില്ല, എങ്കിലും ചോദിച്ചാൽ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ ചെയ്യുക സിമ്പിളാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു ചാർജ് പാർട്ടിക്കളിന് മാഗ്നറ്റിക് ഫീൽഡ്, ചാർജ് പാർട്ടിക്കളുടെ വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും? ആ പിച്ചിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. സംഭവം അത്രേ ഉള്ളൂ. അതായത് അതിന്റെ ഒരു കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ബി കിലോ ആണെങ്കിൽ അതൊരു ഹെലിക്കൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഹെലിക്കൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന നേരത്ത് അതൊരു നമ്പർ ഓഫ് ലൂപ്പ് മേക്ക് ചെയ്തുകൊണ്ട് അത് മൂവ് ചെയ്യും. ഇതാണ് ഹെലിക്കൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന നേരത്ത് ഒരു സർക്കുലർ മോഷൻ ആവശ്യമായ ടൈം പീരീഡ് ചെയ്യാൻ നിർത്തു, ആ ടൈം പീരീഡിന് ആവശ്യമായ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പറയുന്നത് ആ ഒരു റെവല്യൂഷൻ ടൈമിൽ അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, അതാണ് പിച്ച് എന്ന് പറയുന്നത്. ആ പിച്ച് കണ്ടുപിടിക്കാൻ അതിന്റെ വെലോസിറ്റിയെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് വി ബി ആണ്, മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള വെലോസിറ്റി കമ്പോണന്റ്. അപ്പൊ വി ബി ഇൻറ്റു ടി, വി ബി അതാണ് കിട്ടു. ടിക്ക് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഒരു റെവല്യൂഷൻ ആവശ്യമായി ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് എന്ന് പറയുന്ന പിച്ചും അതുപോലെ തന്നെ ഹെലിക്കൽ മോഷനും. ഓക്കെ ഓക്കെ, നമ്മൾ പതിനേഴ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. പതിനെട്ടാം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ടോപ്പിക്ക് നോക്കാം, ക്രോസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റി സെലക്ടർ. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, പതിനെട്ടാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മോഷൻ ഓഫ് എ ചാർജ് പാർട്ടിക്കൾ ഇൻ എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വരാൻ നേരത്തുള്ള ഒരു ചാർജ് പാർട്ടിക്കളുടെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഈ സാധനം ചോദിച്ചിട്ടില്ല ഇതുവരെ, നമുക്ക് ഇതൊന്നും അല്ല ഈ ചാപ്റ്റർ വേണ്ടത്. അപ്പം വെലോസിറ്റി സെലക്ട് എന്ന് പറയുന്ന ടൈം നമുക്ക് പഠിച്ചിരിക്കണം. അപ്പൊ പഠിച്ചിരിക്കണമെങ്കിൽ ഇതിന് ലാസ്റ്റ് വരുന്ന റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ ഡെറിവേഷൻ ഡെറിവേഷനെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പോർഷൻ വരുന്നുണ്ട്, അതാണ് ഈ പറഞ്ഞേക്കുന്ന വി ഇസ് ഈക്വൽ ടു ഇ ബൈ വി. അതായത് ക്രോസ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരുന്ന സമയത്ത്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരുന്ന കൺസെപ്റ്റിൽ എന്തായിരിക്കും? ഇവിടെ ലാസ്റ്റ് ടൈം ഉണ്ട്, ദ ടോട്ടൽ ഫോഴ്സ് ഉള്ള ചാർജ് പാർട്ടിക്കിൾ സീറോ ആൻഡ് ദ ചാർജ് വിൽ ബി അൺഡിഫ്ലക്റ്റഡ് ഔട്ടേക്ക്. ഈ ഒരു ഇക്വേഷൻ നോക്കണം, ഇ ക്യു ഇസ് ഈക്വൽ ടു ബി ക്യു വി. അതായത് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എഫക്ട് വരുമ്പം ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും പരസ്പരം എന്തായിരിക്കും? ഈക്വലാവും. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും പരസ്പരം ഈക്വലാവും. കമ്പൈൻഡ് എഫക്ട് ഓഫ് എന്തൊക്കെ വരുമ്പം? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് അതുപോലെ തന്നെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും വരുമ്പം. ഓക്കെ ആണല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്യൂവിയും എന്തിനു ഈക്വൽ ചെയ്തു? ബി ക്യൂവിന്ന് ഈക്വലായി ചെയ്തു. ഒരു ക്യൂ ഒരു ക്യൂവും ക്യാൻസൽ ആയിപ്പോ ബാക്കി എന്തുകൊണ്ട്? ഇ ഇസ് ഇക്വൽ ടു വി ബി. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഈക്വലാന്ന് എടുത്തു, അതിൽ നിന്ന് ഇ ഇസ് ഇക്വൽ എന്തുകൊണ്ട് വി ബി കിട്ടി. നമുക്ക് ഈ ഒരു സാധനം മാത്രം മതി, അത് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും പോർഷൻ എടുക്കുന്നത്. ഇത് വരുന്ന ഡെറിവേഷൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡിറൈവ് ചെയ്ത് തരാം, അല്ലാതെ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. കാരണം റിസോൾവ് ഒക്കെ ചെയ്ത് ഒരു കമ്പോണന്റ് കടത്ത ചെയ്തേക്കുന്നത്, നമ്മളെ യൂണിറ്റ് ട്യൂട്ടറൊക്കെ വെച്ച് ചെയ്തേക്കൊണ്ട് കുറച്ച് പേർക്ക് വീഡിയോ കാണാൻ കുറച്ച് പേർക്ക് അതിനെ കൂടി കൺഫ്യൂഷൻ വരും. ക്ലാസ്സിൽ പറയുമ്പം അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. ഐ ഇഞ്ചേടൊക്കെ വെച്ച് അപ്പം ഇ സിക്കൽ ടു വി ബി വന്നു, അതിൽ നിന്ന് വിക്ക് എക്സ്പ്രഷൻ എടുത്തെങ്ങനെ വി സിക്കൽ ടു ഇ ബൈ ബി വരും. ഓക്കെ ആണല്ലേ. ഇത് കയ്യിലിരിക്കട്ടെ, നമുക്ക് വേണ്ടത് പതിനെട്ടാം ദിവസം ഈ ഒരു ഇക്വേഷൻ ആണ്. അതിലിരിക്കട്ടെ, അത് വെച്ചുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് വരുന്ന പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം അവിടെയാണ്. ഓക്കെ ആണല്ലേ. അപ്പം ഇതെന്ന് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചാർജ് പാർട്ടിക്കളുടെ
മോഷം എക്സ്പ്ലെയിൻ ചെയ്യണം കമ്പയർഡ് എഫക്ട് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ കിട്ടാൻ വേണ്ടി എനിക്ക് ഇതിനകത്ത് വെലോസിറ്റി സെലക്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇലക്ട്രിക് ലെറർ ഫോഴ്സ് മാഗ്നർ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് ബിക്ക് ഒരു എക്സ്പ്രഷൻ എടുത്തു. ഓക്കെ, പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പ്രഷൻ കിട്ടിയായിരുന്നു വി ഈസ് ഇക്വൽ ഇ ബൈ വി. ഈ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വൈ ക്രോസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് കാൾഡ് വെലോസിറ്റി സെലക്ടർ, റൈറ്റ് സം ഓഫ് ഇസ് ആപ്ലിക്കേഷൻ. എന്തുകൊണ്ടാണ് ക്രോസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്? വെലോസിറ്റി സെലക്ടർ അത് ആലോചിക്കണം. എന്തുകൊണ്ടാണ് വെലോസിറ്റി സെലക്ടർ എന്ന ടൈം യൂസ് ചെയ്യുന്നത്? എന്നിട്ട് അതിന് കുറച്ച് ആപ്ലിക്കേഷൻ പറയാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് പറയാം, ദ പാർട്ടിക്കിൾ വിത്ത് ദ സ്പീഡ് ഓഫ് ഇ ബൈ എം പാസസ് അൺഡിഫ്ലക്ടഡ് ത്രൂ ദ റീജിയൻ ഓഫ് എ ക്രോസ് ആൻഡ് ക്രോസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. പറഞ്ഞേക്കെന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞു ക്രോസ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലുള്ള ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വി ഇസ് ഇക്വൽ ടു ഇ ബൈ ബി റേഷ്യോയിലായിരിക്കും ആണല്ലോ. അതായത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഇ ബൈ ബി ആണെങ്കിൽ ഇ ബൈ ബി സ്പീഡിലായിരിക്കും ഇതിനെ കൂടി മൂവ് ചെയ്യുന്ന ഇ ബൈ ബിയുടെ റേഷ്യോ ആ സ്പീഡിലായിരിക്കും ഒരു ക്രോസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന. ബട്ട് ദിസ് കണ്ടീഷൻ ഈസ് യൂസ് ടു സെലക്ട് ചാർജ് പാർട്ടിക്കിൾ ഓഫ് ആൻ പർട്ടിക്കുലർ വെലോസിറ്റി ഔട്ട് ഓഫ് എ ബീം കണ്ടെയ്നിങ് ചാർജ് പാർട്ടിക്കിൾ മൂവിങ് വിത്ത് എ ഡിഫറൻറ്റ് സ്പീഡ്. അപ്പൊ നമ്മൾ എനിക്കിതിന്റെ ആവശ്യം എന്ന് വെച്ചാൽ വെലോസിറ്റി സെലക്ടർ എന്ന് വെച്ചാൽ സെലക്റ്റീവ് ആയിട്ട് വെലോസിറ്റി വെച്ച് നമുക്ക് എന്ത് വേണം, വെലോസിറ്റി സെലക്ടർ എന്ന് വെച്ചാൽ വെലോസിറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആ ഒരു സെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു ബീമിൽ നിന്ന് കുറെ ലൈറ്റ് പാർട്ടിക്കിൾസ് പോകുന്നുണ്ട്, ആ ചാർജ് അല്ലെങ്കിൽ ചാർജ് കുറെ ലൈറ്റ് പാർട്ടിക്കിൾസ് ഡിഫറെന്റ് വെലോസിറ്റി ഇപ്പൊ മൂവ് ചെയ്യുന്ന കരുതിക്കോ. അപ്പം ഇ ബൈ എം റേഷ്യോ ഉള്ള വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിനെ മാത്രം എനിക്ക് എക്സ്ട്രാക്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. This condition is used to select the charged particle of particular velocity out of a beam containing charges moving with a different speed. From different speed il move cheyina adil ninnum ee condition vach enikku endu kittum find out cheyan pattum charged particle inde speed oru particular velocity move cheyina particle inde speed manasilakkan pattum. The cross E and B field therefore act as a velocity selector. Adayathu different speed il move cheyina oru kootam particle inde എനിക്ക് ആവശ്യമുള്ള പാർട്ടിക്കിള് ഇ ബൈ ബിയുടെ ആ ഒരു ബേസിസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇ ബൈ ബി ബേസിൽ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അതിന്റെ ബേസിൽ എനിക്ക് പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞേക്കുന്നത്. ഈ കണ്ടീഷൻ നമ്മൾ ഈ സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാർട്ടിക്കിൾസ് ഇത് സ്പീഡ് ഇ ബൈ എം പാസ് അൺഡിഫ്ലക്റ്റഡ് ത്രൂ ദ റേഞ്ച് ഓഫ് എ ക്രോസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇ ബൈ എം റേഷ്യയിൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അൺഡിഫ്ലക്റ്റഡ് ആയിരിക്കും പോണത്. പിന്നെ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇത് നോട്ട് ചെയ്ത് വെച്ചോണം, ദിസ് കണ്ടീഷൻ ഈസ് യൂസ്ഡ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്ത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകുമെന്ന് നമുക്കറിയാം. അതിന്റെ ബേസിൽ ചാർജ് പാർട്ടിക്കിൾസ് ഓഫ് വെലോസിറ്റി ഔട്ട് ഓഫ് എ ബീം കണ്ടെയ്നിങ് ചാർജസ് മൂവിങ് വിത്ത് ഡിഫറൻറ്റ് സ്പീഡ്. ഒരു ബീമിൽ നിന്ന് വരുന്ന ഡിഫറൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾസിന്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വെലോസിറ്റി എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് വെലോസിറ്റി സെലക്ടറിന്റെ യൂസ് എന്ന് പറയുന്നത്. ഇ ബൈ ബിയുടെ റേഷ്യോ ഇന്ന് നമുക്ക് ബാക്കി ഓരോ ചാർജ് പാർട്ടിക്കളിലും വരുന്ന വെലോസിറ്റി അനലൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് വാസ് എംപ്ലോയ്ഡ്. ഈ ക്വസ്റ്റ്യൻ ഒന്നും അധികം ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക, എന്റെ സാധനം മനസ്സിലാക്കി വെച്ചേക്കുക, അധികം ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ ദിസ് മെത്തേഡ് വാസ് എംപ്ലോയ്ഡ് ബൈ ദ ജെ ജെ തോംസൺ ഇൻ 1897. ഇതിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ടു മെഷർ ദ ചാർജ് ടു മാസ് റേഷ്യോ ഇ ബൈ എം റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. അപ്പം അതൊന്നും കാര്യങ്ങളുടെ കാര്യമില്ല. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ വെച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോ ഇ ബൈ എം റേഷ്യോ കണ്ടുപിടിക്കാൻ ജെ ജെ തോംസൺ ഇത് എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഈസ് ആൾസോ എംപ്ലോയ്ഡ് ഇൻ മാസ് സ്പെക്ട്രോമീറ്റർ എ ഡിവൈസ് ദാറ്റ് സപ്ലൈ ചാർജ് പാർട്ടിക്കിൾസ് യൂഷ്വലി ആൻഡ് അക്കോർഡിംഗ് ടു ദർ ചാർജസ് ആൻഡ് ചാർജ് ടു മാസ് റേഷ്യോ. അതുപോലെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാസ് സ്പെക്ട്രോമീറ്റർ അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം എന്താണ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ നമ്മൾ ചാർജ് പാർട്ടിക്കിൾസിന്റെ സപ്രേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡിവൈസ് ആയിട്ട് സെപ്പറേറ്റ് ചാർജ് പാർട്ടിക്കൾ ഇ ബൈ എം റേഷ്യോന്റെ ബേസിസിൽ ചാർജ് പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് അതാണ് മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നതിനാണ് ഈ വെലോസിറ്റി സെലക്ടറിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം രണ്ട് ആപ്ലിക്കേഷൻ പറഞ്ഞു, ഇലക്ട്രോണിന്റെ ഇ ബൈ എം റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ജെ ജെ തോംസൺ 1897 യൂസ് ചെയ്തിരുന്നു. മാസ് സ്പെക്ട്രോമീറ്ററിനകത്ത് എന്ത് യൂസ് ചെയ്തിരുന്നു, പാർട്ടിക്കളുടെ സെപ്പറേഷന് വേണ്ടി, ഇ ബൈ എം റേഷ്യോന്റെ സെപ്പറേഷന് വേണ്ടി
ഈ ബൈ ഡയറക്ഷന്റെ ബേസിസിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്തിരുന്നു. ഏത് വെലോസിറ്റി സെലക്ടർ ആണ് ആപ്ലിക്കേഷൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, നമ്മൾ 19 ക്വസ്റ്റ്യൻ വരെ പറഞ്ഞു നിർത്തി. 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോർ സബ്ജക്റ്റ്, ഒരു കോർ പോർഷൻ ആണ്. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിന് കുറച്ച് ചോദിക്കാൻ കൊണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇപ്പോൾ ഹെഡിങ് ആണ് സൈക്ലോട്ടോണെ. നോട്ട് ചോദിച്ചു, നമ്മൾ ഈ 10 തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. 20 ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ സൈക്ലോട്രോൺ, റൈറ്റ് ദ പ്രിൻസിപ്പൾ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം കൈനറ്റിക് എനർജി ആൻഡ് ദ സൈക്ലോട്രോൺ ഫ്രീക്വൻസി, എക്സ്പ്ലെയിൻ ഇസ് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ഇവെല്ലാം ഇപ്പോഴാണ് 20 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് നമുക്ക് കടക്കണം എന്താണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലോട്രോൺ ഇസ് എ പാർട്ടിക്കിൾ ആക്സിലേറ്റർ യൂസ് ടു ആക്സിലറേറ്റ് ചാർജ് പാർട്ടിക്കിൾ ടു ഹൈ വെലോസിറ്റി, അല്ലെങ്കിൽ ഹൈ എനർജി. അതായത് നമ്മൾ ബൈക്കിലൊക്കെ അല്ലെങ്കിൽ വണ്ടികളൊക്കെ പോകുന്ന നേരത്ത് സ്പീഡ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാറുള്ളൂ, ആക്സിലറേറ്റ് കൊടുക്കാറുണ്ട്. നല്ലപോലെ ആക്സിലേഷൻ കൊടുക്കും. അപ്പോൾ ആക്സിലേഷൻ കൊടുക്കാൻ നേരത്ത് ഹൈ എനർജിയിൽ വണ്ടി നല്ല സ്പീഡിൽ മൂവ് ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു ആക്സിലറേറ്റിംഗ് പർപ്പസിന്, ആക്സിലറേറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു സാധനം, ഒരു പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ്, ആക്സിലറേറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു സാധനത്തെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അതായത് ചാർജ് പാർട്ടിക്കിൾസിനെ, അപ്പം ഇലക്ട്രിക് നമ്മൾ ചാർജ് പാർട്ടിക്കിൾസ് ഒക്കെ അറിയാതൊക്കെയാണ്, ആ ചാർജ് പാർട്ടിക്കിൾസിനെ എല്ലാം, ചാർജിലായിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഹൈ എനർജിയിൽ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ സൈക്ലോട്രോൺ ഇസ് എ പാർട്ടിക്കിൾ ആക്സിലേറ്റർ, അത്തരത്തിലുള്ള പാർട്ടിക്കിളിനെ ആക്സിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാർട്ടിക്കിൾ, അതിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. സ്പീഡൊക്കെ കുറഞ്ഞ അല്ലെങ്കിൽ എനർജിയൊക്കെ കുറഞ്ഞ് ചാർജ് പാർട്ടിക്കിളിന് നല്ല എനർജി കൊടുത്ത് മൂവ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആക്സിലേറ്റർ സൈക്ലോട്രോൺ. അപ്പം ഈ ഒരു ടേം നോട്ട് വെച്ച് വേണം, സൈക്ലോട്രോൺ എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്, ആ ഒരു ടേം വന്നിരിക്കണം അവിടെ. ഓക്കെ, ഇനി എൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രിൻസിപ്പിൾ, രണ്ടല്ലേ മൂന്ന് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് എ ചാർജ് പാർട്ടിക്കൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇസ് എനർജി. അപ്പം അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് എ ചാർജ് പാർട്ടിക്കൾ, അതായത് ഒരു ചാർജ് പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനർജി. അതായത് ഒരു ഇലക്ട്രിക് ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള ചാർജ് പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ എനർജിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്, എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലേ. അതായത് സൈക്ലോട്രോൺ ഒരു ഹൈ ചാർജിലോട്ട് ആക്സിലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസ് ആണ്, എങ്കിൽ പോലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന ചാർജ് പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ, ചാർജ് പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എ ചാർജ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എക്സ്പ്രഷൻ പഠി പറഞ്ഞായിരുന്നു. അതായത് ഒരു ചാർജ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കയറിയാൽ അതൊരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും, സെന്ററിലെ ഫോഴ്സ് വരും, ആ സെന്ററിലെ ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് ഈക്വൽ ആവുന്ന തൊട്ട് മുമ്പ് അടിച്ചായിരുന്നു. അപ്പൊ അതാണ് എന്റെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എ ചാർജ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്, ദ നെസസറി സെന്ററിലെ ഫോഴ്സ് ഫോർ എ റെവല്യൂഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് പ്രൊവൈഡ് ബൈ ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പഠിച്ച കാര്യമാണ്, അതിനടുത്ത പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത്. പെർപെൻഡിക്കുലറായിട്ട് ചാർജ് പാർട്ടിക്കിൾ കയറിയാൽ, പെർപെൻഡിക്കുലറായിട്ട് ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറായിട്ട് കയറിയാൽ അതൊരു സെന്ററിലെ ഫോഴ്സിന്റെ ഫലമായിട്ട് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും, ആ സെന്ററിലെ ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സ് ഈക്വൽ ആയിരിക്കും, അതാണ് ബി ക്യൂ വി. അപ്പം ഇതാണ് രണ്ട് പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ ദ ചാർജ് പാർട്ടിക്കിൾ ഗെറ്റ് ആക്സിലറേറ്റഡ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിലായിരിക്കും മെയിൻലി ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് പോയിന്റും പ്രിൻസിപ്പിളായിട്ട് ജസ്റ്റ് ഓർത്ത് വെച്ചോണം. ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കാൻ നേരത്തുള്ള ചാർജ് പാർട്ടിക്കിളെ ഫ്രീക്വൻസി റെവല്യൂഷൻ എനർജിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ് പാർട്ടിക്കിൾ കയറിയാൽ സെന്ററിലെ ഫോഴ്സിന്റെ ഫലമായിട്ട് അതൊരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും, ആ സർക്കുലർ മോഷൻ കാരണമാകുന്ന സെന്ററിലെ ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. പിന്നെ ദ ചാർജ് പാർട്ടിക്കിൾ ഗെറ്റ് ആക്സിലറേറ്റഡ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ്, ചാർജ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസിലായിരിക്കും എന്ന് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡൊക്കെ വരുന്നതെന്ന് നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് വരയ്ക്കുമ്പോൾ പറയും. ഓക്കെ ആണല്ലേ. ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്ന പ്രിൻസിപ്പിളും അതുപോലെ സൈക്ലോട്രോണിന്റെ യൂസും പറയുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രിൻസിപ്പിളും സൈക്ലോട്രോണും യൂസും പറഞ്ഞു. ഇനി കൈനറ്റിക് എനർജിയുടെ, സൈക്ലോട്രോണിന്റെ കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ പറയാം. അപ്പോൾ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പറഞ്ഞായിരുന്നു സെന്ററിലെ ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് ഈക്വൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് ടേം എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സെന്ററിലെ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്.
സെൻട്രൽ പോളർ ഫോഴ്സ് എന്ന് പറയുന്നത് എം ബി സ്ക്വയർ ബൈ ആർ ആണ് ഈസ്ക്വൽ ടു ബി ക്യൂ വി ആണ്. ഈ ഡെറിവേഷൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്. ചെയ്യുന്ന നേരത്ത് ഈ വി എം ഒരു വിയും ക്യാൻസൽ ആയി പോകും. അപ്പൊ എം ബി ബൈ ആർ ഈസ്ക്വൽ എന്തോരും ബി ക്യൂ വരും. അതിൽ നിന്ന് നമ്മൾ വി ക്യൂ ഒരു എക്സ്പ്രഷൻ എടുത്തായിരുന്നു. നിങ്ങൾ തൊട്ട് മുമ്പ് നോക്കിയത് ഈ സെയിം എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. അപ്പൊ ഇത് നമുക്ക് അപ്പം പറഞ്ഞായിരുന്നു ഈ വി എം ആർ എന്തായിരുന്നു ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഫ്രം ദ എബോവ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ആർ ഇസ് പ്രൊപ്പോർഷൻ ടു വി. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ആർ എന്ന് പറയുന്നത് വിക്ക് പ്രൊപ്പോർഷൻ ആണ്. ദെൻ ദ വെലോസിറ്റി ഇസ് ഇൻക്രീസ് റേഡിയസ് ഓഫ് ദ സർക്കുലർ മോഷൻ ഈസ് ആൾസോ ഇൻക്രീസ്. അതായത് വി പ്രൊപ്പോർഷൻ ടു ആർ എന്ന് വെച്ചാല് വി പ്രൊപ്പോർഷൻ ടു ആർ എന്ന് വെച്ചാല് ഈ വി കൂടുമ്പം ആർ കൂടും, അല്ലെങ്കിൽ വി കുറയുമ്പം ആർ കുറയും. ഓക്കെ ആണല്ലേ. അപ്പൊ ഈ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വെലോസിറ്റി നല്ലപോലെ കൂടിയാല് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പറഞ്ഞ് ആ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള അതിന്റെ റേഡിയസ് കൂടി കൂടി പോകും. വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഇപ്പൊ ആദ്യം കുറച്ച് റേഡിയസ് ഉള്ളെങ്കിൽ ഇപ്പൊ ഇത്ര ഇത്ര റേഡിയസ് ഉള്ള ഒരു സാധനമാണെങ്കിൽ വെലോസിറ്റി കൂടുമ്പോൾ ഇത്ര ഇത്രത്തോളം റേഡിയസ് വരും. അപ്പൊ വെലോസിറ്റി ഇങ്ങനെ കൂടി 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 വരും. എപ്പോഴ് വെലോസിറ്റി കൂടുന്നതനുസരിച്ച് അതിന്റെ റേഡിയസ് ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വിക്ക് പകരമാണ് എന്തിട്ട് കൊടുക്കണ്ട ബി ക്യു ആർ ബൈ എം ഇട്ട് കൊടുക്കണം. സർക്കുലർ മോഷൻ നമ്മൾ കണ്ടുപിടിച്ച വിയുടെ എക്സ്പ്രഷൻ ബി ക്യു ആർ ബൈ എം അതിന്റെ ഹോൾ സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ക്വയർ കൊടുക്കുക. എം ഒരു എം കിടപ്പുണ്ട് ഇവിടെ നോക്കണം. ഓരോ ടേമിൽ സ്കോർ കൊടുക്കണം. അപ്പൊ എം അവിടെ കിടക്കട്ടെ. ക്യൂ സ്കോർ ബി സ്കോർ ആർ സ്കോർ ബൈ എം സ്കോർ. ഇവിടെ എം സ്കോർ ഉണ്ട്, ഇവിടെ എം ഉണ്ട്. അപ്പൊ എം സ്കോറും ഒരു എമ്മും കട്ട് ചെയ്ത് ബാക്കി താഴെ ഒരു എം മാത്രം വരും. അതൊക്കെ നിങ്ങൾക്ക് മാക്സിമാറ്റിക് കാൽക്കുലേഷൻ പോലെയാണ് ചെയ്ത് മനസ്സിലാക്കി പോകണം. അപ്പൊ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ക്യൂ സ്കോർ ബി സ്കോർ ആർ സ്കോർ ബൈ എം കിട്ടി. പിന്നെ പറഞ്ഞേക്കാം കൈനറ്റിക് എനർജി ഈസ് മാക്സിമം വെയർ ആർ അപ്രോച്ചസ് ടു ആർ. നോട്ട് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാല് ദ റേഡിയസ് ഓഫ് ദ ഡീസ് ആണേ. ദ കൈനറ്റിക് എനർജി ആർ കൈനറ്റിക് എനർജി ഈസ് മാക്സിമം വെൻ ദ ആർ അപ്രോച്ചസ് ടു ആർ ദ റേഡിയസ് ഓഫ് ദ ഡീസ്. നമ്മളിതിന്റെ ഡീസ് ഒക്കെ എന്ന് പഠിക്കും, അതൊക്കെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പഠിക്കും. അപ്പം മാക്സിമം കൈനറ്റിക് എനർജി വരണമെങ്കിൽ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഈ റേഡിയസ് എന്ന് പറയുന്നത് എന്തിന്റെ ഈക്വൽ ആയിരിക്കണം, ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആയിരിക്കണം. അപ്പൊ റേഡിയസ് ഓഫ് ദ ഡീസ് നമ്മൾ എന്താന്ന് അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് സമയത്ത് പറയാം. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ കിട്ടി, ഇത്രയാണ് കിട്ടിയത്. ഇതാണ് ഇപ്പൊ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സംഭവം ഇത് തന്നെയാണ് കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിന്റെ മാക്സിമം വരെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മാത്രം ഡീസിന്റെ റേഡിയസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് പോയി, കൈനറ്റിക് എനർജി കിട്ടി. ഇനി അടുത്ത് ചോദിച്ചേക്കുന്ന സൈക്ലോട്രോൺ ഫ്രീക്വൻസിയാണ്. അപ്പൊ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുന്ന നേരത്ത് ദ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ചാർജ് പാർട്ടികൾ എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ഈസ് ഇക്വൽ വി ബൈ ആർ. ബേസിക് ഇക്വേഷൻ ആണ്. വിക്ക് ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, ഓർത്തു വെച്ചോണം. ഈ വി ബൈ ആറിന് പോലെ ബി ക്യൂ ബൈ എം എടുത്തു. ദെയർഫോർ ദ ടൈം പീരീഡ് ഫോർ ദ റെവല്യൂഷൻ ഓഫ് പാർട്ടികൾ, ആംഗുലർ വെലോസിറ്റി കിട്ടി. ഇനി എന്ത് പറയാൻ പോണം, അതിന്റെ ടൈം പീരീഡ് ആണ് പറയാൻ പോണം. ഇപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി സിക്കൽ ടു പൈ എം ആണ്. ടി സിക്കൽ ടു പൈ ബൈ എം. ഇപ്പൊ ടി സിക്കൽ ടു പൈ ബൈ എമ്മിന് പകരം ടു പൈ ബൈ ഒമേഗ. ടി സിക്കൽ ടു പൈ ബൈ ഒമേഗ. ഈ ഒമേഗയ്ക്ക് പകരം നമ്മൾ നേരത്തെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് ഇവിടെ വെച്ചായിരുന്നു, ഒമേഗ സിക്കൽ ബി ക്യൂ ബൈ എം. ഇപ്പൊ എങ്ങനെ വരും, ടു പൈ ഡിവൈഡ് ബൈ ബി ക്യൂ ഡിവൈഡ് ബൈ എം വരും, അത് മുകളിൽ കയറും. അപ്പൊ ബാക്കി എങ്ങനെ വരും, ടി സിക്കൽ ടു പൈ എം ഡിവൈഡ് ബൈ ബി ക്യൂ. ഓക്കെ ആണല്ലേ. ഫോർ റെസൊണൻസ് അവിടെ നോക്കിയാണ്. ഫോർ റെസൊണൻസ് ടൈം പീരീഡ് ഓഫ് ദ ആർ എഫ് ഓസിലേറ്റർ മസ്റ്റ് ബി സെയിം ആസ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ. റെസൊണൻസിന്റെ കേസ് ഒന്നും റെസൊണൻസിന്റെ കേസ് പറയാൻ നേരത്ത് പരസ്പരം ഈക്വൽ ആവണം പറഞ്ഞേക്കണം, അതവിടെ ശ്രദ്ധിക്കാൻ നോക്കേണ്ട കാര്യമില്ല. സോ ദ ടൈം പീരീഡ് ഓഫ് ആർ എഫ് ഓസിലേറ്റർ ഷുഡ് ബി ടി സിക്വൽ ടു പൈ എം ബൈ ക്യൂ. ദ ഫ്രീക്വൻസി ഓഫ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന സൈക്ലോട്രോൺ ഫ്രീക്വൻസിയാണ്. നമുക്ക് ടൈം പീരീഡ് കിട്ടി, ടൈം പീരീഡ് എന്ത് കണ്ടുപിടിക്കണം, സൈക്ലോട്രോൺ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പൊ ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി, എന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പം ഫ്രീക്വൻസി ഓഫ് സൈക്ലോട്രോൺ ഈസ് ഇക്വൽ ടു വൺ ബൈ ടി ആണ്. അപ്പൊ ഈ കിട്ടിയതിന്റെ റെസിപ്രോക്കൽ എടുക്കണം, വൺ ബൈ ടി ഈസ് ഇക്വൽ ടു ബി ക്യൂ ബൈ ടു പൈ എം. അപ്പൊ സൈക്ലോട്രോൺ സി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇട്ടേക്കുന്നത്. അപ്പൊ ന്യൂസി ഈസ് ഇക്വൽ ടു ബി ക്യൂ ബൈ ടു പൈ എം. ദിസ് ഫ്രീക്വൻസി ഇസ് കാൾഡ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി പറഞ്ഞ പേരാണ് നമ്മൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ സെയിം എക്സ്പ്രഷൻ നമ്മൾ തൊട്ട് മുമ്പ് ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പതിനഞ്ചാമത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ സെയിം എക്സ്പ്രഷൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ പറയാൻ ചെയ്തായിരുന്നു ഇത് സൈക്ലോട്രോണിന്റെ ആപ്ലിക്കേഷൻ തൊട്ട് അവിടെ തന്നെ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പൊ ഇതാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, സൈക്ലോട്രോൺ ഫ്രീക്വൻസി എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. അതിന്റെ വർക്കിംഗ് ജസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അതിന്റെ സൈക്ലോട്രോണിന്റെ ബാക്കി കൺസ്ട്രക്ഷൻ പറയാം. ഇതാണ് ഫിഗർ എന്ന് പറയുന്നത്. ഇപ്പൊ സൈക്ലോട്രോൺ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ദ സൈക്ലോട്രോൺ കൺസിസ്റ്റ് ഓഫ് ആദ്യം പറഞ്ഞേക്കുന്നത് രണ്ട് സെമി സർക്കുലർ ഡീസ് ഉണ്ട്. ഡീസ് എന്ന ടേം ആണ് നേരത്തെ പറഞ്ഞത്, ഇതാണ് ഡീസ് എന്ന് പറയുന്നത്. ഇതൊരു ഡി ഷേപ്പ് ആണ്.
നമ്മളെ ഡി തിരിച്ചുവെച്ച പോലെ ഉണ്ട്. ഇതൊരു ഡി ആണ്, ഇതുപോലെ ഇതൊരു ഡിസ് ആണ്. അപ്പൊ രണ്ട് സെമി സർക്കിളായിട്ടുള്ള ഡിസ് ഉണ്ട്. പിന്നെ പറഞ്ഞേക്കുന്ന ഒരു ആർ എഫ് ഓസിലേറ്റർ ഉണ്ട്, അല്ലെ, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർ എഫ് ഓസിലേറ്റർ, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ, അത് എ സി സപ്ലൈറ്റർ കൊടുത്തേക്ക് കണക്ഷൻ കൊടുത്തേക്കുമാണ്. പിന്നെ പറഞ്ഞേക്കുന്ന അയൺ സോഴ്സ് അറ്റ് ദ സെന്റർ, അയൺ സോഴ്സ് അറ്റ് ദ സെന്റർ പ്രൊഡ്യൂസ് അയൺസ്, സെന്ററിനകത്ത് ഒരു അയൺ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട്. എ ഡിഫ്ലക്ടർ, ഒരു ഡിഫ്ലക്ടർ ഉണ്ട്. അതുപോലെ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പറയുന്നത്. ഈ ഒരു ടൈം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദ ഹോൾ അറേഞ്ച്മെന്റ് ഇസ് പ്ലേസിനെ ഇവാക്വേറ്റഡ് ചേംബർ ടു മിനിമൈസ് ദ കൊളിഷൻ ബിറ്റ്വീൻ ദ അയോൺസ് ആൻഡ് എയർ മോളിക്യൂൾസ്. ഇതെല്ലാം ഒരു ഇവാക്വേറ്റഡ് ചേംബറിലാണ്, ഈ അറേഞ്ച്മെന്റ് എല്ലാം ഒരു ഇവാക്വേറ്റഡ് ചേംബറിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, എയർ മോളിക്യൂൾസും അയോൺസും ഒക്കെ ആയിട്ടുള്ള കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണല്ലേ. ഈ ഫിഗർ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പേപ്പർ എന്ന് പറഞ്ഞ് ഡോട്ട് ഒക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം പ്ലേറ്റ് ഡിഫ്ലക്ഷൻ, അതുപോലെ എക്സിറ്റ് പോട്ട്, ചാർജ് പാർട്ടിക്കിൾസ്, ഇതെല്ലാം ഫിഗർ നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പോൾ മേജറായിട്ടുള്ള രണ്ട് ഡീസ് ഉണ്ട്, സെൻട്രൽ പോർഷനകത്ത് അയൺ പാർട്ടിക്കിൾസ് ഉണ്ട്, ആർ എഫ് ഓസിലേറ്റർ ഉണ്ട്, പിന്നെ ഡിഫ്ലക്ടർ ഉണ്ട്, പിന്നെ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഹോൾ അറേഞ്ച്മെന്റ് ഇസ് പ്ലേസ് ഇൻ എ ഇവാക്വേറ്റഡ് ചേംബർ. ഇതിന്റെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, കൺസിഡർ അറ്റ് എനി ഇൻസ്റ്റന്റ് എ പോസിറ്റീവ് അയോൺ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദ സെന്റർ. ഇവിടെ പറയാൻ നേരത്ത് ജസ്റ്റ് ഓടിച്ചങ്ങ് പ്രിൻസിപ്പൾ പറയാം, അല്ല വർക്കിംഗ് പറയാം. ഈ രണ്ട് ഡീസിന്റെ സെൻട്രൽ പോർഷനകത്ത് ഒരു പോസിറ്റീവ് അയോൺ കൊണ്ട് വെച്ചു. പിന്നെ പറയുന്നത് ലെറ്റ് അറ്റ് ദ ടൈം ഡി വൺ ഇസ് പോസിറ്റീവ്, ഡി ടു ഇസ് നെഗറ്റീവ്. ഇതെന്ന് പറയുന്നത് ഡി വൺ ആയിട്ട് എടുക്കുക, ഇത് ഡി ടു ആയിട്ട് എടുക്കുക. അപ്പം ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, രണ്ട് ഡീസ് ഉണ്ട്. ഈ ഡീസിനകത്ത് ഡി വൺ പോസിറ്റീവ് ആയിട്ട് കൊടുത്തു, ഡി ടു നെഗറ്റീവ് ആയിട്ട് കൊടുത്തു. സെൻട്രൽ പോർഷനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അയോൺ കൊണ്ട് വെച്ചു. ഇനി പറഞ്ഞേക്കുന്ന ദ പോസിറ്റീവ് അയോൺ ഡി ടു കംപ്ലീറ്റ് ഡി ടു, ദ പോസിറ്റീവ് അയോൺ എൻറ്റേഴ്സ് ഡി ടു കംപ്ലീറ്റ് എ സെമി സർക്കുലർ പാത്ത് ആൻഡ് റീച്ചസ് ദ ഗ്യാപ്. വെൻ ദ പാർട്ടികൾ റീച്ചസ് ദ ഗ്യാപ്, ദ പൊളാരിറ്റീസ് ഓഫ് ദ ഡീസ് ആർ റിവേഴ്സ് ആൻഡ് ഡി വൺ ബിക്കം നെഗറ്റീവ്. അപ്പൊ ഇവിടുത്തെ സംഭവം ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് കളി പോലെ മനസ്സിലാക്കി വെച്ചേക്കാം. അതായത് ഇവിടെ പോസിറ്റീവ് അയോൺ ആയിരിക്കുന്ന ഡി ടു നെഗറ്റീവ് ആണ്, അപ്പൊ എങ്ങോട്ട് ഇത് മൂവ് ചെയ്യും, ഡി ടുവിലോട്ട് മൂവ് ചെയ്യും. കാരണം പോസിറ്റീവ് എങ്ങോട്ടാ മൂവ് ചെയ്യേണ്ടത്, നെഗറ്റീവിലോട്ട്. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി എവിടെത്തി, ഈ ഡി ടുവിൽ മൂവ് ചെയ്തെത്തി, മൂവ് ചെയ്ത ഇവിടെത്തി, ഇവിടെത്തി ഒരു സെമി സർക്കുലർ പാത്ത് ആയപ്പോ എന്ത് പറ്റി, ഇവ അട്രാക്ട് ചെയ്ത് ഈ പോസിറ്റീവ് ഈ നെഗറ്റീവ് അയലോട്ട് അട്രാക്ട് ചെയ്ത് ഡി ടുവിലോട്ട് കയറി, ഡി ടുവിലോട്ട് കയറി ഡി ടു എന്ന് പറയുന്നത് ഇവിടെത്തി. ഇവിടെത്തിയപ്പം എന്ത് ചെയ്യും, ഈ ഡീസിന്റെ പൊളാരിറ്റി പിന്നെയും ചേഞ്ച് ആവും. ഇവിടെ ഡി വൺ പോസിറ്റീവ് ആയിരുന്നു, ഡി ടു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു. ഈ ചാർജ് പാർട്ടിക്കിൾസ് ഇത് ഈ കയറി ഈ സെന്ററിൽ എത്തുമ്പോൾ ഡീസിന്റെ പൊളാരിറ്റി എന്താവും, ചേഞ്ച് ആവും. അപ്പം ഡി വൺ എന്ന് പറയുന്ന നെഗറ്റീവ് ആവും, ഡി ടു എന്ന് പറയുന്ന പോസിറ്റീവ്. അപ്പൊ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ വന്ന് നിൽക്കുവാണ്, ഇവിടെ നിൽക്കാൻ നേരത്തത് ഇവിടെ പൊളാരിറ്റി മാറി, അപ്പം ഡി വൺ നെഗറ്റീവ്. അപ്പം ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ ആ നെഗറ്റീവ് സാധനം എങ്ങോട്ട് വരും, നെഗറ്റീവിലോട്ട് ഈ പോസിറ്റീവ് ആണ് കയറി. എന്നിട്ട് വീണ്ടും സെമി സർക്കുലർ പത്ത് കവറായി, വീണ്ടും ഇവിടെ എത്തിയേ. ഇവിടെ എത്തിയപ്പം വീണ്ടും എന്ത് ചെയ്യും, ഈ ഡീസിന്റെ പൊളാരിറ്റി മാറും. ഇങ്ങനെ പൊളാരിറ്റി മാറി മാറിയിരിക്കും ഓരോ ടേൺ എടുക്കാൻ നേരത്തും. ഈ ചാർജ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അയോൺസ് ഓരോ ടേൺ എടുക്കാൻ നേരത്തും ഈ ഡീസിന്റെ പൊളാരിറ്റീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ എത്താൻ നേരത്ത് വീണ്ടും പൊളാരിറ്റി മാറി. അപ്പൊ ഇതെന്തായി, ഡി ടു പിന്നെയും നെഗറ്റീവായി, ഡി വൺ പോസിറ്റീവായി. അപ്പം ഈ പോസിറ്റീവായ നെഗറ്റീവിന്റെ ഒട്ടി കയറി ഇവിടെ സെമി സർക്കുലർ എത്തി, ഡീസ് എന്തുവായി, പൊളാരിറ്റി മാറി, ഇത് നെഗറ്റീവായി, ഇത് പോസിറ്റീവായി. അങ്ങനെ ഈ ഡീസിന്റെ പൊളാരിറ്റി മാറി 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 ഈ സെന്ററിലുള്ള ചാർജ് പാർട്ടിക്കിൾസ് എന്തു ചെയ്യും, ഇങ്ങനെ ഒരു ലൂപ്പായിട്ടുള്ള സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ നല്ല ഹൈ സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്ത് തെറിച്ച് പുറത്തു പോകും. എക്സിറ്റ് പോർട്ട് വഴി എന്തു ചെയ്യും, പുറത്തു പോകും. അപ്പൊ ചാർജ് പാർട്ടിക്കിൾസ് പുറത്തു വന്നു ഹൈ വെലോസിറ്റിയിൽ അല്ലെങ്കിൽ ഹൈ എനർജിയിൽ. ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പൊ ഇതാണ് സൈക്ലോട്ടോണിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ പോർഷൻ കൊണ്ടുവയ്ക്കുന്ന അയോൺ, പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് ഡീസിന്റെ പൊളാരിറ്റി മാറുന്നതനുസരിച്ച് നല്ലൊരു ഒരു ലൂപ്പായിട്ടുള്ള സർക്കുലർ ലൂപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് ഹൈ വെലോസിറ്റിയിൽ ഹൈ എനർജിയിൽ എന്ത് ചെയ്യും, എക്സിറ്റ് പോർട്ട് വഴി പുറത്തു വരും. ഇതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ. സൈക്ലോട്ടോ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ മൂന്ന് വീഡിയോസിലായിട്ട് എടുത്ത് തീർത്തു. അതിന്റെ ബാക്കി കാര്യങ്ങൾ തൊട്ട് വരുന്ന ഡീലിൽ ഡിസ്കസ് ചെയ്യാം.